മലയാള മാധ്യമ പ്രവർത്തക കാസർഗോഡ് സ്വദേശി ശ്രുതി ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്തതിൽ ഭർത്താവിനെതിരെ ആരോപണവുമായി കുടുംബം. ഭർത്താവ് തളിപ്പറമ്പ് സ്വദേശി അനീഷ് കോയാടൻ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. അനീഷ് കോയാടൻ ശ്രുതിയെ നിരീക്ഷിക്കാൻ വീടിനുള്ളിൽ ക്യാമറയും വോയിസ് റെക്കോർഡറും സ്ഥാപിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന ശ്രുതിയെ കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോസഫ് തോമസിന് റിപ്പോർട്ട് കാണാം. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് ടോർച്ചറിംഗ് ഇതാവുന്നതാണ് എല്ലാവരും പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ അറിയാം? അതെ, ഇതിൽ ടോർച്ചറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അറിയണത് ഇപ്പം ഈ 4 വർഷം കല്യാണം കഴിച്ച 4 വർഷമായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അവൾ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അമ്മയും അച്ഛനും കണ്ണിൻ്റെ ഒരു സർജറിക്ക് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്നത് അപ്പോഴാണ് ഇവൻ്റെ തനി സ്വരൂപം കാണുന്നതും ഇതൊക്കെ. അവൻ്റെ മെയിൻ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം ആകുമ്പോൾ തന്നെ അവൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ അവൻ എൻ്റെ സിസ്റ്റർ അമ്മേനെ അച്ഛനെ വിളിക്കാൻ പാടില്ല, എന്നെ ബ്രദറിനെ വിളിക്കാൻ പാടില്ല. കാരണം അവൻ്റെ ഡൗട്ട് പെങ്ങളെ ശമ്പളം അമ്മക്കും അച്ഛനും ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ബാംഗ്ലൂർ ഐ ടി കമ്പനി ജോലിയായിരുന്നു. അത് പോയ സമയത്തൊക്കെ നമ്മളെ ഒന്നും ഒരു രീതിയിലും അവർക്ക് കാണാൻ ഇതില്ല, അമ്മയും അച്ഛൻ വിളിക്കാൻ പാടില്ല. ഇതിലൊക്കെ അങ്ങേയറ്റം എത്തി ഇതൊക്കെ നമ്മൾ അറിയുന്നത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവേ ഉള്ളൂ, പിള്ളേരില്ല അവർക്ക്. ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീട്ടിൽ വീട്ടിനകത്ത് ഭാര്യ അറിയാതെ ക്യാമറ വെക്കുക, പിന്നെ വോയിസ് റെക്കോർഡർ വെക്കുക, ക്യാമറ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുക, ഇനി വല്ല മണി ട്രാൻസ്ഫർ നടത്തുന്നുണ്ടോ, പിന്നെന്താണ് അവളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക, എത്ര ട്രാൻസ്ഫർ ചെയ്തോ, പൈസ എന്താണ് എന്ന്. അങ്ങനെ ആ രീതിയിൽ വല്ലാത്ത രീതിയിൽ ടോർച്ചറിങ് തുടർന്ന് പിന്നെന്താണ് നീ ചത്തുപോ, നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുള്ളൂ, നീ വേണ്ട, നീ പോയി, നീ മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ആങ്ങളക്കും നിൻ്റെ അച്ഛനും അമ്മക്കും മാത്രമേ പോകാനുള്ളൂ. പല പല ചെറിയ ചെറിയ ഇഷ്യൂസിനെ ഇതാക്കുക, അമ്മ അമ്മ കണ്ണു തുറച്ചെന്നുണ്ട്. ഇതൊക്കെ ഇവന് ഈ കാണാതെ ഹിഡൻ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഇത് ചെയ്ത്. അങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയില്ല. കൊറോണയുടെ ഒരു ഡൗട്ട് വന്നിട്ട് നമ്മൾ പോകാൻ പറ്റിയില്ല. അപ്പോഴും അമ്മ അച്ഛനും പറയുന്നുണ്ട് എന്താ വന്ന് കൊണ്ടുപോകാം, അച്ഛനെങ്കിലും കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടല്ലോ. അവിടെ എത്തുമ്പോൾ കാണുന്നത് അമ്മ ഒരു റൂമിൽ അടച്ച പോലെ അമ്മ പേടിച്ചിട്ടൊരു ഭാഗത്തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് അമ്മേനെ കൊണ്ടുവരുന്ന സമയത്താണ് കാറിൽ റെൻറ്റഡ് കാറിൽ വരുമ്പോഴാണ് ശ്രുതി പറഞ്ഞത് 4 വർഷം കൊണ്ട് നമ്മളിതൊക്കെ അനുഭവിക്കുന്നതാണ്, ഞാൻ അനുഭവിക്കുന്നതാണ് ആ ഡീറ്റെയിൽ സ്റ്റോറി മൊത്തം. അപ്പോഴാണ് അമ്മയോട് പറയണത് ഇങ്ങനെയാ കടിക്കും ഉപദ്രവിക്കും പൈസയുടെ ഈ ഇതിനും എന്തുണ്ടെങ്കിലും അതിലെല്ലാം എന്തിനും നിന്റെ അമ്മേനെ നോമിനി വെക്കുന്നു, എൻ്റെ പേര് ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ദേഹോത്തിരി ഇപ്പം കയ്യിലെല്ലാം കടിച്ച പാടുണ്ട്, പുറത്ത് കടിച്ച പാടുണ്ട്, ചേച്ചി എന്നെ കടിച്ചു വെച്ചിട്ടുണ്ട്, പുറത്ത് പാട് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 16 അവളുടെ ബർത്ത്ഡേ. ജനുവരി 15 രാവിലെ ഒരു കോള് വരുന്നു, അൺനോൺ നമ്പറിൽ നിന്ന് കോള് വന്നു. ഞാൻ എടുത്തപ്പോൾ പറയുന്നു, നിശാന്തേ ഞാൻ ശ്രുതിയാണ്, എന്നെ അടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്, ബില്ല് വെച്ച് എന്നെ കൊല്ലാൻ പോയി, എൻ്റെ മൊബൈലൊക്കെ അടിച്ചു പൊട്ടിച്ചു, നീ വേഗം വരണം, ഇത് സെക്യൂരിറ്റിയുടെ നമ്പറെന്നാണ് ഞാൻ വിളിക്കുന്നത്. ബണ്ടർഘട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, അവിടുന്ന് വൈറ്റ് ഫീൽഡ് അവിടെ അവർ ഇത് ഫ്ലാറ്റിലെത്തിപ്പം താഴെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയോട് പറഞ്ഞ് ശ്രുതിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്ക് ഭയങ്കര മുഖമെല്ലാം വല്ലാണ്ട് ഇവിടെയൊക്കെ കടിച്ച പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 14 രാത്രി മുതൽ 15 രാവിലെ വരെ ഫുള്ള് ഇവൻ പറഞ്ഞു വീട്ടിലുണ്ടാക്കി വൈൻ എന്നാണ് പറയണത്. പക്ഷെ വൈനല്ല, കാരണം വൈൻ കുടിച്ച് അതിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഫുള്ള് മുട്ടടിച്ച് ആ ഇരിക്കുന്ന സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ അഞ്ചാവടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് അച്ഛൻ. ആ എണീക്കാനെ പറ്റില്ല, മൊത്തം അവിടെ മൊത്തം വള വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ എടുത്തതിൻ്റെ പേരിലാണ് ഇവളെ മൊബൈൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ പില്ലോയിൽ മുഖം അമർത്തി ഇവളെ അങ്ങനെയോ രക്ഷപ്പെട്ട് ഒച്ച വെച്ച് ഇനി വേണ്ട മുന്നോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യാതെ പറഞ്ഞ് ഒരു വേറെ വീട് ഞാനും ശ്രുതി കൂടി പോയി വീട് നോക്കി അവിടെ അഡ്വാൻസ് കൊടുത്തു, സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവൻ രാത്രി ഇരുന്ന് ഇവന് പണി മെസ്സേജ് അയക്കല്ല, സെൻഡ് മെസ്സേജ് അയച്ച് ഇവൾ അപ്പോഴേക്ക് ആ സെൻഡിൽ വീഴും. ഇവൾ പറയും ഞാനെന്നാലും 4 വർഷം കല്യാണം കഴിച്ചല്ലേ, 4 വർഷം സ്നേഹിച്ചു പോയതല്ലേ, എനിക്ക് അങ്ങനെ നിങ്ങളൊക്കെ പറയുന്ന പോലെ അറേഞ്ച് മാരേജ് ആയിരുന്നു, നമ്മൾക്ക് അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ വിടാൻ പറ്റുമോ എന്നൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു ചാൻസും കൂടി കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ഈ 4 വർഷം നമ്മൾ അറിയിച്ചില്ലെങ്കിലും അവൾ മുറയ്ക്ക് അനീഷ് എന്ന് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ അച്ഛനെ അറിയിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. മോൻ ആദ്യം ഒരു പ്രാവശ്യം വെള്ളമടിച്ച് പിടിച്ചു ഇതൊക്കെ അപ്പോഴൊക്കെ അച്ഛൻ്റെ സപ്പോർട്ട്. അച്ഛൻ പറയും എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ നിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നാണ് അച്ഛൻ. അതായത് നമ്മൾ വീട് മാറി എല്ലാം ഷിഫ്റ്റ് ചെയ്തെങ്കിലും പിന്നെയും ഇവൻ വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്ന് കോംപ്രമൈസ് ടോക്ക് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വിടില്ല ഇല്ല ഇല്ല. പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പം ഇല്ല ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പുതിയ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി.
ബാംഗ്ലൂരിലെ എൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയി കറക്റ്റ് രണ്ടാമത്തെ ദിവസം പിന്നെ ഇവൻ തുടങ്ങിയിട്ട് ഇവൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയി ഒരാഴ്ച നാട്ടിൽ നിന്നു. ഇവിടെ ഒറ്റയ്ക്ക് തേർഡ് ഡേയിൽ എന്തോ ഇവൻ ഫോൺ വിളിച്ചേച്ച് പറഞ്ഞു, ഒന്നുകിൽ നീ ഇപ്പം വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം, ഇല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ നീ ആ വീട്ടിലുണ്ടാവാൻ പാടില്ല, ഇറങ്ങിപ്പോണോ. ഇവൻ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോംപ്രമൈസ്, ഫെബ്രുവരിയിൽ കോംപ്രമൈസ് ആയത് ഇങ്ങനെയാണ്, ചിലവല്ല ഇവൻ നോക്കും, പക്ഷേ ഇവളുടെ സാലറിയുടെ എത്രയോ പെർസെൻറ്റേജ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ഇവൾ റെഡിയായി. അപ്പോഴും ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു, ശ്രുതി നീ ഒന്നും കൂടെ ആലോചിക്കണം, ഇത് നിന്നെ ചീറ്റ് ചെയ്യുവേ. ഇല്ല ചേച്ചി, അനിയേട്ടൻ നമുക്കൊന്നും കൂടെ നോക്കാം, ഇത് ലൈഫല്ല ചേച്ചി, എന്തിനാ വെറുതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് പൈസ ഇവിടെ അവളെ ഫിക്സഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പേ ഇട്ടാണ് അമ്മേനെ നോമിനി വെച്ചിട്ടുണ്ടായിരുന്നത്. അതവൻ ബലമായി കൊണ്ടുവന്ന് അവൻ്റെ അമ്മയുടെ നോമിനി മാറ്റിയിട്ട് എല്ലാത്തിലും അവനെ നോമിനിയാക്കി. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കാശ് എവിടെ പോകും. ഈ കാശിന് വേണ്ടിയിട്ടുള്ള ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനമാണ് എൻ്റെ പെങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചത്.